നമസ്കാരം. സ്റ്റുഡൻറ്സ് മിതിർമലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഫിസിക്സ് ആണ്. നമുക്ക് ആദ്യമായി പഠിക്കാനുള്ള പാഠം വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന പാഠമാണ്. ഈ പാഠത്തിലേക്ക് കടക്കും മുമ്പ് ആദ്യം വൈദ്യുത പ്രവാഹം എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഇലക്ട്രിക് വയർ സങ്കല്പിക്കുക. ഈ ഇലക്ട്രിക് വയറിൻ്റെ ഒരു ഭാഗത്ത് നിന്നും മറുഭാഗത്തേക്ക് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇതെല്ലാം ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ചാർജാണെന്ന് നമുക്കറിയാം. ഇലക്ട്രോണുകൾ ഒരു ഭാഗത്ത് നിന്നും മറുവശത്തേക്ക് സഞ്ചരിക്കുകയാണ്. നെഗറ്റീവ് ചാർജുകൾ ഇടത് നിന്നും വലത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് നേരെ എതിർദിശയിലായിരിക്കും പോസിറ്റീവ് ചാർജുകളുടെ സഞ്ചാരം. ഇലക്ട്രോണുകൾ ഈ വശത്ത് നിന്നും അവിടേക്ക് ഒഴുകുമ്പോൾ പോസിറ്റീവ് ചാർജുകൾ അവിടെ നിന്നും തിരിച്ചിങ്ങോട്ടേക്ക് ഒഴുകുന്നു. ഈ പോസിറ്റീവ് ചാർജുകളുടെ ഒഴുക്കിനെ പറയുന്ന പേരാണ് വൈദ്യുത പ്രവാഹം അഥവാ ഇലക്ട്രിക് കറണ്ട്. ഈ വൈദ്യുത പ്രവാഹത്തെയും അതുണ്ടാക്കുന്ന ഫലങ്ങളെയും അത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. വൈദ്യുത പ്രവാഹം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ വൈദ്യുത പ്രവാഹത്തെ ഐ എന്ന സിമ്പൽ അല്ലെങ്കിൽ എന്ന ഐ എന്ന ലെറ്റർ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ഞാൻ പറഞ്ഞു, വൈദ്യുത പ്രവാഹം എന്നാൽ ചാർജുകളുടെ ഒഴുക്കാണ്. ഒരു യൂണിറ്റ് സമയം കൊണ്ട് എന്തുമാത്രം ചാർജുകൾ ഒരു വസ്തുവിലെ ഒരു നിശ്ചിത സ്ഥാനത്തു കൂടി ഒഴുകുന്നു എന്നതിൻ്റെ അളവാണ് വൈദ്യുത പ്രവാഹം. ചാർജിനെ നമുക്ക് ക്യൂ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. സമയത്തെ ടി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. അതായത് ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. അതാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫോർമുല. കറണ്ട് ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ഐ എന്നാൽ കറണ്ട്, വൈദ്യുത പ്രവാഹം. ക്യൂ എന്നാൽ ചാർജ്, എത്രമാത്രം ചാർജാണ് ഒഴുകുന്നതെന്നത്. ടി എന്നാൽ യൂണിറ്റ് സമയം. ടി എന്നത് സെക്കൻഡിലാണ് സാധാരണയായി നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതിനാൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഒരു വസ്തുവിൻ്റെ ഒരു ഭാഗത്തുകൂടി എന്തുമാത്രം ചാർജ് ഒഴുകുന്നു എന്നതാണ് വൈദ്യുത പ്രവാഹം. ക്യൂ ചാർജാണെന്ന് പറഞ്ഞു. ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോമാണ്. സി എന്ന ലെറ്റർ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ടി എന്നാൽ സമയമാണെന്ന് പറഞ്ഞു. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, എസ് എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് ബൈ സെക്കൻഡ് അല്ലെങ്കിൽ കൂളംബ് സെക്കൻഡ് റെസ്റ്റ് മൈനസ് വൺ അങ്ങനെയും എഴുതാറുണ്ട്. എന്നാൽ വൈദ്യുത പ്രവാഹത്തിന് പൊതുവായി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആംബിയർ. എ ആംബിയർ എന്ന് പറയുന്ന എ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്ന യൂണിറ്റാണ് വൈദ്യുത പ്രവാഹത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്.